ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇഷ്ട കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് അഞ്ജു ശിവനെ ഫോണിൽ വിളിച്ചിട്ട് ദേവിച്ച് വിഷമിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിനുശേഷം കിച്ചണിൽ വരുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് പോയതെന്നൊക്കെ. അപ്പോൾ ശിവേട്ടനെ വിളിക്കുമായിരുന്നു എന്ന് പറയാണ്, ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ദേവി അഞ്ജുനോട് പറയുന്നുണ്ട്, അവളവിടെ അതായത് അപ്പു അവിടെ കൃത്യസമയത്ത് ജ്യൂസൊക്കെ കഴിക്കുന്നുണ്ടാവോ, ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഈ ദേവിച്ചിട്ടൊരു കാര്യം, അവിടെ അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ലേ ദേവിയടുത്തി, നമ്മളെക്കാളും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ. പിന്നെ അവിടെയുള്ളത് അപ്പുവിൻ്റെ സ്വന്തം മമ്മിയല്ലേ, അവരവളെ പൊന്നുപോലെ നോക്കും. അതും ശരിയാ, ഞാൻ വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ ആവണത് എന്തിനാല്ലേ. ഒരു കാര്യം ചെയ്യാം ദേവിച്ചി, അവളന്ന് അങ്ങോട്ട് വിളിക്ക്, നമ്മളാരും അങ്ങോട്ട് വിളിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ലല്ലോ. ആ അത് നേരാ, ചെറിയൊരു കാര്യം മതി അവക്ക് പിണങ്ങാൻ എന്നും പറഞ്ഞ് ദേവി ഫോൺ എടുത്ത് വിളിക്കുന്നു. പക്ഷേ അപ്പു ഫോൺ വരുന്നത് കണ്ടിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അപ്പുവിൻ്റെ ഫോണിൽ കിട്ടാത്ത കാരണം ഹരിയുടെ ഫോണിലേക്ക് വീണ്ടും ദേവി വിളിക്കുന്നു, അതും അപ്പു കാണുന്നു പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് അംബിക അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അംബിക ചോദിക്കുന്നുണ്ട്, നീ എന്താ ഫോണ് കയ്യിലെടുത്ത് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാതെ തിരികെ വെച്ചത്? അത് ഹരിയുടെ ഫോണാ മമ്മി, ഡ്രസ്സും കൈച്ചേനും മോതിരവും ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തപ്പോൾ ഡാഡിയുടെ മുഖത്ത് നോക്കി വേണ്ടാന്നും പറഞ്ഞ് വെറുപ്പിച്ച് പോയപ്പോൾ മറന്നു വെച്ച് പോയതാ. ആയിക്കോട്ടെ എന്ന് കരുതി അവൻ ആരെങ്കിലും വിളിച്ചാൽ നിനക്കൊന്ന് അറ്റൻഡ് ചെയ്താൽ എന്താ, ഇല്ലെങ്കിൽ ഫോൺ ഹരിക്ക് കൊണ്ട് കൊടുക്ക്. ഈ ഫോണിപ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കാത്തതാ നല്ലത്. ദേവേടുത്തിയാണ് വിളിച്ചത്, ഇപ്പം തന്നെ അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നാ. അവിടെയും ഇവനെ കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കാവും, ഫോണിപ്പോൾ കൊടുത്താൽ ഉടനെ പോണമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കും. നീ ഹരിയെ എപ്പോഴും എടാ പോടാ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല അപ്പൂ, കോളേജിൽ വെച്ച് ഞാനങ്ങനെ വിളിച്ച് ശീലിച്ച് പോയതാണെന്ന് പറഞ്ഞില്ലേ മമ്മി, അവിടെ വീട്ടിലാർക്കും ഇങ്ങനെ വിളിക്കുന്നതിൽ പരാതിയൊന്നുമില്ലേ. ആദ്യമൊക്കെ അമ്മയ്ക്ക് കുറച്ച് കലിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും പറയാറില്ല, എല്ലാവർക്കും ശീലമായി. പക്ഷേ എനിക്കെന്തോ നീ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ പോലെ, നിങ്ങൾ മാത്രമുള്ളപ്പോൾ നീ അങ്ങനെ വിളിച്ചോ, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും വിളിക്കരുത്, അവനെന്തായാലും നിന്നേക്കാളും മൂത്തതല്ലേ, അവനൊരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ. മമ്മിക്കിപ്പോൾ മുമ്പില്ലാത്ത റെസ്പെക്റ്റും സ്നേഹമൊക്കെ ആണല്ലോ മരുമോനോട്. അത് ഇപ്പോഴല്ലേ ഹരിയെ ശരിക്കും അടുത്തറിയാൻ തുടങ്ങിയത്, ആളൊരു പാവമാണെന്ന് മനസ്സിലായി, വളരെ നല്ല സ്വഭാവമുള്ളൊരു പയ്യന. മമ്മിക്ക് അവനെ ഇഷ്ടമായില്ലേ? പിന്നെ ഇഷ്ടമാവാതെ എന്താ, പണത്തിൻ്റെ കുറവുണ്ടെന്നല്ലേ ഉള്ളൂ, നല്ല പഠിപ്പുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള വിവരമുണ്ട്, മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും അറിയാം. നീ ഏതോ ഒരുത്തൻ്റെ അടുത്ത് പെട്ടുപോയി എന്നാ കരുതിയത്, പക്ഷേ നീ കണ്ടെത്തിയത് നല്ല ആളെ തന്നെയാണപ്പോ. ഹരി മാത്രമല്ല മമ്മി, ആ കുടുംബത്തിലുള്ളവരൊക്കെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാ, ഇന്നേവരെ ആരും ഒന്നും മോശമായിട്ട് പറഞ്ഞ് എന്നെ നൊമ്പരപ്പെടുത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറിയ സമയത്ത് അമ്മയ്ക്ക് എന്നോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ അതൊക്കെ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടും ഞാൻ അവരെയൊക്കെ തെറ്റിദ്ധാരണയോടെ കണ്ടിരുന്നതുകൊണ്ടാണെന്നും അനുഭവത്തിലൂടെ ബോധ്യമായി. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത്, ഞാനാ കുടുംബത്തിൻ്റെ പുണ്യമാണെന്നാ അമ്മ പറയുന്നത്. ദേവേടുത്തിയാണെങ്കിൽ സ്വന്തം മോളെപ്പോലെയാണ് എന്നെ കെയർ ചെയ്യുന്നത്. എന്നിട്ടാണോ ദേവി വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതിരുന്നേ, നിന്നോടും ഹരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ആ പാവം വിളിക്കുന്നേ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഫോൺ എടുക്കാതിരിക്കുകയോ തിരിച്ച് വിളിക്കാതിരിക്കുകയോ ചെയ്താൽ അവർക്ക് വിഷമാവില്ലേ? നീ വിളിച്ചിട്ട് ഞാൻ എടുക്കാതിരിക്കുമ്പോൾ നിനക്ക് എത്രമാത്രം വിഷമം തോന്നും? ഒന്നാമത് ഡാഡി നിന്നെ കാണാൻ അവിടെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയല്ലേ ഇറങ്ങിപ്പോകുന്നത്, അവരെയൊക്കെ വെറുപ്പിക്കുന്നത് പോലെ ആയിരുന്നല്ലോ പെരുമാറിയതും. എന്നിട്ടും ഞാൻ വന്ന് വിളിച്ചപ്പോൾ നിന്റെ സന്തോഷത്തെ കരുതിയാണ് അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഹരിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഹരിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് അവർക്ക് ടെൻഷൻ കാണില്ലേ. അങ്ങനെയൊന്നുമില്ല എന്ന് അവർക്ക് തോന്നണമെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുകയല്ലേ വേണ്ടത്. സോറി മമ്മി, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഹരി ഓർണമെൻസ് ഒന്നും ഇടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവനോടുള്ള ദേഷ്യം കൊണ്ട് എടുക്കാതിരുന്നതാ. മിക്കവാറും ദേവി ഇനിയും ഹരിയെ വിളിക്കാൻ സാധ്യതയുണ്ട്, നീ വേഗം കൊണ്ടുപോയി ഫോൺ ഹരിക്ക് കൊടുക്ക്. ശരി മമ്മി, ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ മമ്മിക്ക് ഇനിയൊരു മനസ്സമാധാനം വേണ്ട എന്നും പറഞ്ഞ് അപ്പു ഹരി അപ്പോഴേക്കും ശിവൻ അകത്തേക്ക് വന്നു. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ ഈ സമയത്തേക്ക് ഇവിടെ വരാൻ എന്താ കാരണം? ഇവിടെ അടുത്തെവിടെയെങ്കിലും വന്നപ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നിയോ, അതോ തലവേദന വന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോ കാണണമെന്ന് തോന്നിയോ? അപ്പോൾ അഞ്ചു പറയുന്നു, നിനക്കിത് എന്തിൻ്റെ കുഴപ്പമാടാ, വന്ന് കയറണ്ട, അതിനുമുമ്പ് തുടങ്ങിക്കോളും അവൻ്റെ ഒരു ചോദ്യം. 24 മണിക്കൂറും ഈ വീട്ടിനകത്ത് തന്നെ കുത്തിയിരുന്നിട്ട് കൊഴുപ്പ് കൂടിപ്പോയി നിനക്ക്.
പണി കിട്ടാത്തതിൻ്റെ കുറവാണ്. ഇതൊക്കെ മാറണമെങ്കിലേ ദിവസം ഇവനെ കടയിൽ കൊണ്ടുപോയി അഞ്ചാറ് ചാക്കടിപ്പിക്കണം. എന്നാലേ ഇവ നേരെയാവൂ. അയ്യോ, ഞാനൊന്നും പറഞ്ഞൂല്ലേ, ആരൊന്നും കേട്ടൂല്ല, പോരെ. ചേടാ, വന്നൊന്ന് എനിക്ക് എൻ്റെ ശിവേടിനോട് എന്തെങ്കിലും കോമഡി പറയണമെങ്കിൽ പോലും കുഞ്ഞടുത്തിൻ്റെ പെർമിഷൻ വേണമെന്നായല്ലോ. അതെ, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഏട്ടാനിയന്മാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങൾ. അപ്പോൾ ദേവി ചോദിക്കുന്നു, ഡാഡാ നീ എന്താടാ പറഞ്ഞേ? അയ്യോ, അത് ഞാൻ വലിയടത്തി ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കുഞ്ഞടത്തെയും പിന്നെ കൊച്ചടത്തെയും. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആരാ ഉദ്ദേശിച്ച് പറഞ്ഞാലും എനിക്ക് വലിയടത്തെയും അപ്പോടത്തെയും അഞ്ചും കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ കുട്ടി തേവാങ്കേ. ശിവേട്ടാ നീ പോടാ. ദേ ശിവേട്ടാ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമില്ലാന്ന് കേട്ടിട്ടില്ലേ? ഇല്ല, വെറുതെ ഇരിക്കുന്നവൻ്റെ തല പിശാചിൻ്റെ പണിശാലയാണെന്ന് കേട്ടിട്ടുണ്ട്. നാളെ മുതൽ കടയിൽ വന്ന് പണിയെടുത്തോണം. ക്യാഷ് കൗണ്ടർ കയറി ഞെരിഞ്ഞുള്ള ഇരിപ്പുണ്ടല്ലോ, അതിന് വേണ്ട. അപ്പോൾ കണ്ണൻ പറയുന്നു, വലിയെടുത്തി ഇതൊന്നും കേൾക്കുന്നില്ലേ? അപ്പോൾ ദേവി പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയിട്ടല്ലേ, അനുഭവിച്ചോ. അപ്പോൾ കണ്ണൻ പറയുന്നു, അത് പിന്നെ വലിയേട്ടനും കൂടെ ഇല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശിവേട്ടൻ ഇവിടെ വരുന്നുണ്ടല്ലേ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത്. കടയിലാണെങ്കിൽ ഹരിയേട്ടനും ഇല്ല, വലിയേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, കടയിൽ വലിയേട്ടൻ ഒറ്റയ്ക്കല്ല, ശത്രുവുമുണ്ട്. ഈ സമയത്ത് അവർ രണ്ടുപേരും മാത്രം മതി. അപ്പോഴേക്കും ദേവി ചോദിക്കുന്നുണ്ട്, ഇല്ല ശിവ, നീ വെറുതെ വന്നതാണോ അതോ? അപ്പോൾ ശിവൻ പറയുന്നു, അത് ഹരിയേട്ടനും അപ്പോഴത്തെയും വിളിച്ചില്ല, ഏട്ടത്തെ ആകെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെന്ന് ഇവള് വിളിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നത്. അതൊക്കെ മാറി ശിവ, ഹരി വിളിച്ചിരുന്നു, അവരവിടെ നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പോൾ എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ? അതുപോലെ നീയും അഞ്ജുവിൻ്റെ വീട്ടിൽ പോയി രണ്ട് ദിവസം നിൽക്കണം ശിവ. നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്നേഹമൊക്കെ തമ്പി ചൊരിഞ്ഞിടുക എന്നാ ഹരി പറഞ്ഞേ. അതുപോലെ ഇവൾക്കും കാണില്ലേ ആഗ്രഹം? എന്താച്ചു, നിനക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് കുറച്ച് ഉറങ്ങിപ്പോയതിന് തന്നെ എന്തൊരു നാണക്കേടായിരുന്നു, എന്തോ കുറച്ചിലായ പോലെ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നു, അത്താണ് ശിവേട്ടൻ. അതെ, അങ്ങനെ അച്ചി വീട്ടിൽ ഉറങ്ങാനൊന്നും ശിവേട്ടനെ കിട്ടില്ല അല്ലേ ശിവേട്ടാ? അപ്പോൾ ശിവൻ പറയുന്നു, എന്താ തങ്ങിയാൽ, എന്തോ കുഴപ്പം? ഹരിയേട്ടൻ വന്നിട്ട് പോവാമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവി ചോദിക്കുന്നു, ആഹാ, എന്നിട്ടാണോ നീ ഇത്രയും നേരം മിണ്ടാതിരുന്നേ? അപ്പോൾ അഞ്ചു പറയുന്നു, അല്ല അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയം. അതിനുശേഷം തമ്പിയുടെ വീട്ടിൽ അംബികയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് അപ്പു. അപ്പോൾ അംബിക ചോദിക്കുന്നു, എന്താ നിനക്കൊരു വിഷമം പോലെ? അപ്പോൾ അപ്പു പറയുന്നു, നാളെ ഇവിടുന്ന് പോകണമല്ലോ മമ്മി, അതുകൊണ്ട് ഉള്ളിലൊരു വിഷമം പോലെ. അപ്പോൾ അംബിക ചോദിക്കുന്നു, അത് തന്നെയാണ് എൻ്റെയും വിഷമം. അവിടെ നിന്നെ എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നോക്കണമെന്ന് നീ പറഞ്ഞത് സത്യമാണോ മോളെ? അതോ ഞാൻ ആദ്യം വന്നപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ കള്ളം പറഞ്ഞതാണോ? അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചേ? മമ്മിക്ക് അങ്ങനെ വലുതും തോന്നിയോ? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ അന്ന് ജയന്തി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. ഓഹോ, മമ്മി ഇപ്പോൾ ജയന്തിയെടുത്തി പറഞ്ഞൊക്കെ മനസ്സിട്ടുകൊണ്ട് നടക്കുകയാണോ? ഇല്ലായിരുന്നെങ്കിൽ മമ്മി ഇപ്പോഴും എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നല്ലോ. ജയന്തിയെടുത്തി അങ്ങനെയൊക്കെ പറയുന്നത് ദേവിയെടുത്തേക്ക് ആ കുടുംബത്തിലുള്ളവർ കൊടുക്കുന്ന സ്നേഹവും പ്രാധാന്യവും ഒക്കെ കണ്ടിട്ടുള്ള അസൂയ ഉണ്ടോ മമ്മി? പ്രത്യേകിച്ച് ജയന്തിയെടുത്തിയുടെ ഹസ്ബൻഡ് സേതുവട്ടൻ, അത് ദേവിയെടുത്തിയുടെ സഹോദരനല്ലേ, അതുകൊണ്ട് നാത്തൂൻ പോരാണത്. പക്ഷേ ആ കുടുംബത്തിലെല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് ഞാൻ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നു തന്നെ. പക്ഷേ അവിടെ ഡാഡിയും മമ്മയും ഇല്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഡാഡിയുടെയും മമ്മയുടെയും കൂടെ നിന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞങ്ങളെ വിരുന്നിന് വിളിക്കാൻ വന്നപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ നിർത്തണമെന്ന് മമ്മിക്ക് പറയായിരുന്നില്ലേ? അപ്പോഴേക്കും തമ്പി ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്നു. എന്താ കാര്യം എന്ന് തമ്പി അവരോട് ചോദിക്കുന്നു. അപ്പോൾ അംബിക പറയുന്നു, നാളെ പോകുന്ന കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുക ഇവള്. അപ്പോൾ തമ്പി പറയുന്നു, എന്തായാലും നാളത്തെ ദിവസം പോകണ്ട. നാളത്തെ ദിവസം എന്താണെന്ന് മമ്മിക്ക് മോക്കും അറിഞ്ഞൂടെ? ഗർഭിണിയായ പെണ്ണ് വീട്ടിൽ നിന്നും വന്നിട്ട് വെള്ളിയാഴ്ച തിരികെ യാത്ര ഇറങ്ങുന്നത് അത്ര സുഖകരമല്ലെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച മാത്രമല്ല, ശനിയും കൊള്ളില്ല. അതുകൊണ്ടിനി യാത്ര പോകണമെങ്കിൽ അത് ഞായറാഴ്ച മതി. നാളെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചില പൂജകളും വഴിപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളും ഹരിയും അതിനൊക്കെ പങ്കെടുക്കണം. അത് നിങ്ങളുടെ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കേട്ട് അപ്പു ഒരുപാട് സന്തോഷിക്കുന്നു. യെസ്, അത് കലക്കി. പക്ഷേ ഹരി സമ്മതിക്കുമെന്നുള്ളതാ. അപ്പോൾ തമ്പി പറയുന്നു, സമ്മതിച്ചില്ലെങ്കിൽ അവനോട് പോകാൻ പറ. പിന്നെ അല്ലാതെ കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവൂലേ? അപ്പു, നീ ചെന്ന് ഹരിയോട് വിവരം പറ. അവൻ്റെ വീട്ടിൽ വിളിച്ചും പറഞ്ഞേക്ക് അംബികേ. അതിനുശേഷം അപ്പു ഹരിയോട് പോയി ചോദിക്കുന്നു, എന്താ ഹരി നീ ഇങ്ങനെ ഇരിക്കെ പൊറുതിയില്ലാതെ നടക്കുന്നേ? വീടും പരിസരമൊക്കെ ചുറ്റി കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഹരി പറയുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷേ മനസ്സ് മൊത്തം നമ്മുടെ വീട്ടിലാണ്. അവിടെ എല്ലാവരും ചേർന്ന് ഓരോന്ന് പറയുന്നതും കളിച്ചും ചിരിച്ചും നേരം പോകുന്നത് അറിയേയില്ല.
പക്ഷേ ഇവിടെ ആകെ ബോറടിച്ചൊരു വഴിയായി. നീയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും മമ്മിയുടെ വാല് തൂങ്ങി നടക്കുക. പോരാത്തതിന് ഡാഡിയുടെ സ്തുതിയും പാടി നടക്കുമല്ലേ. ഞാനാണെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ അടച്ചിട്ട പോലെ. വല്ലാത്തൊരു ശ്വാസം മുട്ടലിൻ്റെ അവസ്ഥയിലാണ്. കടയിലൊന്നും പോകാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അപ്പ പറയുന്നു, എന്നാൽ നീ ഒരു കാര്യം ചെയ്, ഡാഡിയുടെ കൂടെ ഷോപ്പിൽ പോ, ഇല്ലെങ്കിൽ ഡാഡിയുടെ ഓഫീസിൽ പോയിരുന്നോ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.